200 കോടിയും കടന്ന അധിക ചെലവ്. വൈദ്യുതി ബോർഡ് കടുത്ത ബാധ്യതയിലേക്കെന്നുള്ള റിപ്പോർട്ടുകൾ സജീവ ചർച്ചയാവുകയാണ്. കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് വൈദ്യുതി ബോർഡ് നീങ്ങുന്നു. ദീർഘകാല കരാർ റദ്ദാക്കിയും ജലവൈദ്യുതോൽപാദനം കുറഞ്ഞതും കാരണം വൈദ്യുതി ബോർഡ് അധികം ചെലവിട്ടത് ഇതുവരെ 212 കോടി രൂപ. വേനലും വൈദ്യുതി ക്ഷാമവും കടുക്കുന്ന അടുത്ത മാസം കുറഞ്ഞത് 320 കോടി രൂപയെങ്കിലും ചെലവിടേണ്ടി വരും. വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ജൂലൈയിൽ വൈദ്യുതി വാങ്ങാൻ വേണ്ടി വന്നത് 58.18 കോടി രൂപ. ഓഗസ്റ്റ് 20 വരെ ചെലവിട്ടത് 153.54 കോടി രൂപ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വേനൽ കടുക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പതിവായി വൈദ്യുതി ക്ഷാമവും ഉണ്ടാകാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വൈദ്യുതി വാങ്ങാൻ പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 320 കോടി രൂപയെങ്കിലും അധികം ചിലവിടേണ്ടി വരും. ഇതിനിടെ സാധാരണക്കാർക്ക് ദോഷകരമാവാതെ വൈദ്യുതി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കേന്ദ്രം നിർദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ചെലവ് കുറച്ച് പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. ടോട്ടക്സ് മാതൃക ഒഴിവാക്കും. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും KCB ലഭിക്കാനുള്ള കുടിശ്ശിക ഈ വർഷം ഡിസംബറിനുള്ളിൽ നൽകാനാകുമോ എന്ന കാര്യം ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിയുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് മാത്രം ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകില്ലെന്ന് കണ്ട് വൈദ്യുതി കണ്ടെത്തുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടയിലാണ് കേരളത്തിന് ആശങ്കയുണ്ടാക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒരു വർഷത്തെ കാലവർഷം ദുർബലമാകുമ്പോൾ ഡാമുകളിൽ ജലനിരപ്പ് കുത്തനെ താഴുന്നു എന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് നദികളിലെ ജലനിരപ്പ് അസാധാരണമായ വിധം താഴേക്ക്, അൾട്രാവയലറ്റ് വികിരണ തോത് ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും. ഇതിനിടയിലാണ് 9 ജില്ലകളിൽ ചൂട് കൂടുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതും വലിയ ചോദ്യമായി മാറുകയാണ്. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില 10നേക്കാൾ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഇതുവരെ കാര്യമായ മഴ പെയ്യാതിരിക്കുകയും ചിങ്ങച്ചൂട് അസാധാരണമായി ഉയരുകയും ചെയ്തതോടെ പ്രധാന നദികളിലെ ജലനിരപ്പ് ആശങ്കാജനകമായ വിധം താഴ്ന്നതായി കേന്ദ്ര ജല കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പമ്പാ നദിയിലെ മാലക്കര സ്റ്റേഷനിൽ കരയോട് ചേർന്ന് നിൽക്കുന്ന ജലമാവിനിയിൽ ഈ സീസണിൽ ഇതാദ്യമായി ജലനിരപ്പ് കഴിഞ്ഞ ദിവസം 0 താഴേക്ക് പോയി. സ്ഥിതി തുടർന്നാൽ പല ജലവിതരണ പദ്ധതികളുടെയും ടാങ്കിലേക്കുള്ള വെള്ളത്തിന്റെ വലിച്ചെടുക്കൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. പമ്പയിലെ ജലനിരപ്പ് താഴ്ന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും ജല കമ്മീഷൻ വിശദീകരിച്ചു. സൂര്യരശ്മിയിലെ അൾട്രാവയലറ്റ് വികിരണ തോത് 13 യൂണിറ്റിനോട് അടുത്താണ്. 10 യൂണിറ്റ് കടന്നാൽ കുട ഉപയോഗിക്കുകയോ ശരീരം മൂടുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുകയോ വേണമെന്നാണ് നിർദ്ദേശം. ദക്ഷിണായനത്തിന്റെ ഭാഗമായി സൂര്യൻ ഇപ്പോൾ തെക്കൻ ദിശയിൽ സഞ്ചരിക്കുന്നതിനാൽ ഏതാണ്ട് കേരളത്തിന് മീതെ ലംബമായി പതിക്കുന്ന സമയമാണ്. അങ്ങിങ്ങ് നേരിയ മഴയ്ക്ക് മാത്രമാണ് തൽക്കാലം സാധ്യത. ഏതായാലും കാലവർഷം ദുർബലമായതോടെ പല ഡാമുകളിലും ജലനിരപ്പ് കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. കൃഷിക്കും കുടിവെള്ളത്തിനും പ്രധാനമായി ആശ്രയിക്കുന്ന പല ഡാമുകളിലും സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പിലെത്തിയിരിക്കുകയാണ്. മഴ പ്രതികൂലമായതോടെ തൃശൂർ ജില്ലയിലെ ഡാമുകൾ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഷട്ടറുകൾ തുറന്നിട്ടിരുന്ന ഡാമുകളിൽ നിലവിൽ ആശങ്ക ഉയർത്തും വിധമാണ് ജലനിരപ്പ്. ജില്ലയിലെ 10 പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പീച്ചി ഡാമിൽ ആകെയുള്ളത് 23% വെള്ളം മാത്രം. 3 ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണിത്. കോൾപ്പാടങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്ന ചിമ്മിനി ഡാമിലും ജലനിരപ്പ് കുറവാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.